നമസ്കാരം എല്ലാവർക്കും. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. ഇടവേള റാഫിയാണ്. വളരെ സന്തോഷമുള്ളൊരു കാഴ്ച വട്ടംകുളത്ത് വന്നപ്പോൾ കണ്ടു. വട്ടംകുളം പഞ്ചായത്തിൻ്റെ കീഴിൽ ഗ്രാമവണ്ടി എന്ന രീതിയിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തും KSRTCയും സംയുക്തമായിക്കൊണ്ട് ഗ്രാമവണ്ടി എന്ന ഒരു സംഭവം ഇന്നിവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാമത് സംരംഭമാണിത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വാഹനം പല ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ KSRTC വണ്ടി ഇങ്ങനെ പോകും. ആ പോകുന്ന സമയത്ത് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് പട്ടണത്തിലേക്ക് എത്തുവാനും പർച്ചേസിങ് ചെയ്യുവാനും മറ്റെല്ലാ കാര്യം ചെയ്യാനുള്ള സുവർണാവസരം ഒരുക്കിക്കൊണ്ടാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു ഗ്രാമവണ്ടി എന്ന പേരിൽ ഇന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി കണക്കൂട്ടണം. വളരെ സന്തോഷം തോന്നുകയാണ്. ഈ ഗ്രാമവണ്ടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് അല്പസമയം കഴിയുമ്പോൾ നടക്കാൻ വേണ്ടി പോവാണ്. കുറ്റിപ്പാല, വട്ടംകുളം തുടങ്ങിയ നിരവധി ഗ്രാമപ്രദേശങ്ങളിലൂടെ ഈ വണ്ടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. യെസ്, എന്താണ് ഈ ഇങ്ങനെ ഒരു ഗ്രാമവണ്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശം പല സ്ഥലത്തും ബസ് റൂട്ടില്ലാത്ത യാത്രകൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഏരിയകൾ, പ്രത്യേകിച്ച് ഞാൻ 9th ward മെമ്പറാണ്. അവിടെ തന്നെ നെല്ലിശ്ശേരി IHRD സ്കൂളുണ്ട്, പട്ടംകുളം IHRD കോളേജുണ്ട്. അപ്പോൾ അവിടേക്കൊന്നും യഥാർത്ഥത്തിൽ ബസ്സില്ലാത്ത വളരെ കുട്ടികളൊക്കെ പ്രയാസം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്നാൽ ബസ് സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും ബസ് റൂട്ടില്ലാത്ത ഒരുപാട് റോഡുകളുണ്ട്. അപ്പോൾ അത്തരം റോഡുകളിലൂടെ ഗതാഗത സൗകര്യം, ബസ് റൂട്ട് അനുവദിക്കുക, നമുക്ക് എവിടെ നിന്നാണോ ആളുകൾക്ക് ആവശ്യമുള്ളിടത്ത് നിർത്താവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിന് KSRTCയുമായി സഹകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഡീസൽ ചെലവിലേക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ടിക്കറ്റിൻ്റെ കാശും മറ്റും ഉപയോഗിച്ചാണ് ഡ്രൈവർമാരുടെ ശമ്പളവും മറ്റൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു നൂതനമായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ടാമത്തെ ഗ്രാമവണ്ടിയാണ് നമ്മുടെ വട്ടംകുളം പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഓണം സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യുന്നതാണ്, ഓണ സമ്മാനമായി ജനങ്ങൾക്ക് നമ്മൾ നൽകുകയാണ്. ആയിക്കോട്ടെ, എന്തായാലും മാതൃകാപരമായ പ്രവർത്തനമാണ്. എപ്പോഴത്തെ ഫ്ലാഗ് ഓഫ് എപ്പോഴാണ്? നമ്മുടെ ഇന്ന് ഓണാഘോഷമാണ് പഞ്ചായത്തിൽ. രാവിലെ 9:30 നമ്മൾ ഘോഷയാത്ര ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ബഹുമാന്യനായ നമ്മുടെ പൊന്നാനി പാർലമെൻറ്റ് MP ബഹുമാനപ്പെട്ട ET മുമ്പ് ബഷീർ ഈ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. നാളെ മുതൽ നമ്മുടെ റൂട്ടുകളിൽ ബസ് ഓടിത്തുടങ്ങും എന്ന സന്തോഷ വാർത്ത കൂടി. ഇത് ഈ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ഈ റൂട്ട് പോകുന്നത്? ആണോ, വട്ടംകുളം പഞ്ചായത്തിലാണ് നിലവിൽ. ഏതൊക്കെ റൂട്ട്, പ്രധാനപ്പെട്ട റോഡുകൾ ഏതൊക്കെയാണ്? നമ്മൾ എടപ്പാളിൽ നിന്ന് തുടങ്ങി നെല്ലിശ്ശേരി, IHRD, കുറ്റിപ്പാല, പിന്നെ ഈ പഞ്ചായത്തിൻ്റെ പോട്ടൂര്, മൂതൂര്, ചേകനൂര്, എരുവപ്രക്കുന്ന്, മാണൂര്, വട്ടംകുളം, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം പരമാവധി വാർഡുകൾ, 19 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്, പരമാവധി ബസ് സഞ്ചരിക്കാൻ കഴിയുന്ന വാർഡുകളെല്ലാം നമ്മൾ റൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 9th ward പറഞ്ഞ വിവരങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇതാണ് വണ്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഉദ്യമനത്തിനും ഇടവേള റാഫി യൂട്യൂബ് ചാനലിൻ്റെ പേരിലും മറ്റെല്ലാ സുമനസ്സുകളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, ഏതായാലും സമയം കഴിയുമ്പോൾ പൊന്നാനി പാർലമെൻറ്റ് അംഗം ശ്രീ ടി മുഹമ്മദ് ബഷീർ അവറുകൾ ഈ വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. വളരെ സ്നേഹത്തോടു കൂടി ഇടവേള റാഫി ഒപ്പം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. വട്ടംകുളം ഗ്രാമപഞ്ചായത്തും KSRTC സംയുക്തമായി നടത്തുന്ന ഈ നല്ല ഉദ്യമനത്തിന് എല്ലാവിധ ആശംസകളും സ്നേഹത്തോടു കൂടി നേരുകയാണ്. മാതൃകാപരമായ പ്രവർത്തനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ.